നൂപൂർ ശർമ്മക്കെതിരായ സുപ്രീംകോടതി ജഡ്ജിയുടെ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ജഡ്ജിയെ കൊണ്ട് പ്രസ്താവന പിൻവലിക്കണം എന്നാണ് ആവശ്യം. ഗോമഹാസഭാ നേതാവ് അജയ് ഗൗതമാണ് ഹർജി നൽകിയത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഇന്ന് രാവിലെ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് നുപൂർ ശർമ്മക്കെതിരെ BJPയുടെ മുൻ ദേശീയ വക്താവിനെതിരെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. നുപൂർ ശർമ്മ സുപ്രീംകോടതിയെ സമീപിച്ചത് താനുമായി ബന്ധപ്പെട്ട കേസുകൾ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. കാരണം നുപൂർ ശർമ്മ വലിയ സുരക്ഷാ ഭീഷണി ജിഹാദി ശക്തികളിൽ നിന്ന് നേരിടുന്നുണ്ട്. എന്നാൽ ഈ ഹർജി പരിഗണിക്കവേ കോടതി നുപൂർ ശർമ്മയെ വിമർശിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതായത് നുപൂർ ശർമ്മ ഈ ചാനൽ ചർച്ചയിൽ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് രാജ്യത്ത് അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അതിനാൽ നുപൂർ ശർമ്മ രാജ്യത്തോട് മാപ്പ് പറയണം തുടങ്ങിയ ചില വാക്കാലുള്ള പരാമർശങ്ങൾ ഈ ജഡ്ജിമാർ നടത്തിയിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്തും അതോടൊപ്പം തന്നെ JB പർദീവാലയുമാണ് ഇത്തരത്തിൽ നുപൂർ ശർമ്മക്കെതിരെ പ്രസ്താവന നടത്തിയത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഒരു ഹർജി എത്തിയിരിക്കുന്നത്. ഗോമഹാസഭാ നേതാവ് അജയ് ഗൗതം, ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, ഇദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ ജസ്റ്റിസുമാരുടെ ഈ പ്രസ്താവന പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ തന്നെ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ പ്രത്യേകം ചീഫ് ജസ്റ്റിസിനെ പറ്റി കൂടി പരാമർശിക്കുന്നു. ചീഫ് ജസ്റ്റിസ് NV രമണ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടണം. ചീഫ് ജസ്റ്റിസ് ഇടപെട്ടുകൊണ്ട് നുപൂർ ശർമ്മക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ജസ്റ്റിസുമാരുടെ പരാമർശം അവ പിൻവലിക്കണം എന്നതാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കാരണം നിലവിൽ നുപൂർ ശർമ്മക്കെതിരെ ജിഹാദി ശക്തികൾ വധഭീഷണി മുഴക്കുന്നുണ്ട്. മാത്രമല്ല ഈ ചാനൽ ചർച്ചയിൽ നുപൂറിന്റെ പ്രതികരണത്തിന് മുൻപ് ഇസ്ലാമിക മതവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരുന്നയാൾ വലിയ തോതിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതിന് മറുപടി നൽകുമ്പോഴാണ് നുപൂർ ശർമ്മയും തിരിച്ച് ആ നിലയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയത്. പക്ഷേ ഇന്നത്തെ കോടതിയുടെ പ്രസ്താവന തീർത്തും ഏകപക്ഷീയമാണ് എന്ന വാദമാണ് ഇപ്പോൾ ഒരു വിഭാഗം സംഘടനകൾ ഉന്നയിക്കുന്നത്. അതാണ് ഈ ഹർജിയിലും ഈ ഗോമഹാസഭയുടെ നേതാവായിട്ടുള്ള അജയ് ഗൗതം ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിണി, ഗൗതം, അതോടൊപ്പം ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ജഡ്ജിമാർ ഇത്തരം പരാമർശം നടത്തിയത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കാരണം ആ വിഷയത്തിൽ മാത്രം അധിഷ്ഠിതമായി അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കേണ്ടിയിരുന്നിടത്താണ് വ്യക്തിപരമായ ചില പരാമർശങ്ങൾ കൂടി വരത്തക്ക വിധം അവരുടെ അഭിപ്രായം ഏകപക്ഷീയമായ ചില രീതിയിലേക്ക് പുറത്തു വന്നത്. അത്തരം പരാമർശങ്ങൾ ഒരു നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നൂപൂർ ശർമ്മക്കെതിരായ സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി എപ്പോഴായിരിക്കും പരിഗണിക്കുക? അതിന്റെ നിയമവശങ്ങൾ ഏതു രീതിയിലായിരിക്കും? രോഹിണി, ഇപ്പോൾ ഈ അജയ് ഗൗതം നൽകിയിട്ടുള്ള ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ഒരു കത്തും അതോടൊപ്പമാണ് ഈ ഹർജിയും പരിഗണിച്ചിട്ടുള്ളത്. ഇത് സുപ്രീം കോടതി എപ്പോൾ പരിഗണിക്കും അല്ലെങ്കിൽ ഇത് ഫയലിൽ സ്വീകരിക്കുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തത നൽകാൻ സാധിക്കത്തില്ല. എന്തായാലും സുപ്രീം കോടതി ഈ എന്ത് തരത്തിലുള്ള നിലപാടാണ് ഈ ഹർജിയിൽ എടുക്കുക എന്നത് വളരെയധികം ശ്രദ്ധേയമാകും. കാരണം രോഹിണി സൂചിപ്പിച്ചതുപോലാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പരാമർശം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം നിലവിൽ നുപൂർ ശർമ്മ നടത്തിയ പ്രതികരണം എന്ന പേരിൽ രാജ്യവ്യാപകമായി കലാപം സൃഷ്ടിക്കുവാൻ ജിഹാദി ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉദയ്പൂരിൽ തന്നെ ഒരു സാധാരണക്കാരായ മനുഷ്യനെ തല വെട്ടിക്കൊണ്ട് താലിബാൻ മോഡലിലുള്ള ഒരു കൊലപാതകം നടത്തിയത് പോലും ഈ നുപൂർ ശർമ്മയുടെ പേര് പറഞ്ഞാണ്. അപ്പോൾ കൃത്യമായി തന്നെ വലിയ തോതിലുള്ള ജനവികാരം ഈ ജിഹാദി ശക്തികൾക്കെതിരെ നിൽക്കുമ്പോഴാണ് സുപ്രീം കോടതിയിലെ രണ്ട് ജസ്റ്റിസുമാർ ഈ രീതിയിലുള്ള ഒരു പരാമർശം, അതായത് ഈ അക്രമങ്ങൾക്കെല്ലാം കാരണം നുപൂർ ശർമ്മയാണ് എന്ന ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനാലാണ് ചീഫ് ജസ്റ്റിസ് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ജഡ്ജിമാരെ കൊണ്ട് പിൻവലിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് തന്നെ എത്തുന്നത്. എന്തായാലും ഈ കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. നമുക്കറിയാം ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് തസ്ലീം റഹ്മാനി എന്ന മുൻ SDPI നേതാവാണ് നുപൂർ ശർമ്മയെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം കൃത്യമായി തന്നെ ശിവലിംഗത്തെയും കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും മോശവൽക്കരിച്ചുകൊണ്ട് തുടർച്ചയായി പ്രസ്താവനകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനെ മറുപടി നൽകുമ്പോഴാണ് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം നുപൂർ ശർമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ അതിന്റെ പേരിൽ ഇപ്പോൾ നുപൂർ ശർമ്മക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശത്തിലാണ് കോടതിയിൽ വീണ്ടും ഹർജി എത്തിയത്. രോഹിൻ, ശരി. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.